ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ ധന്യവും സ്നേഹവുമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു കൂട്ടം ന്യായശാസ്ത്രിമാരും പരീശരന്മാരും അപമാനിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ താണ ഭൂമിയിലേക്ക് അവതരിച്ചത് കാണാതെ പോയത് നമ്മളെ ഓരോരുത്തരെയും കണ്ടുകിട്ടുവാൻ വേണ്ടി. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ എല്ലാവരെയും ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനായി നമ്മളെ മാടി വിളിക്കുന്നത്. ഏദൻ പൂങ്കാവനത്തിൽ ദൈവം ആദാം ഹവ്വ സന്തതിമാരെ ഉണ്ടാക്കി അവരെ അവിടെ പാർപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ, നഷ്ടപ്പെട്ടു പോയ, കാണാതെയായ, അതിനെ തിരഞ്ഞ് കർത്താവ് ദൈവം തമ്പുരാൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരികയായിരുന്നു. ചോദിക്കുക, ആദാമേ നീ എവിടെ? ആദ്യത്തെ ദൈവത്തിൻ്റെ വിളിയാണ്, നീ എവിടെയാകുന്നു, നീ എവിടെ താമസിക്കുന്നു, നിൻ്റെ ജീവിതം എവിടെയാണ്, നീ എവിടെ നഷ്ടപ്പെട്ടു പോയി. ഇന്നും ദൈവം ഓരോരുത്തരുടെയും ഉള്ളത്തിൽ എന്നും ഓരോ നിമിഷവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എവിടെയാകുന്നു. നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മളുടെ അന്തരാത്മാവിൽ നിന്നും ഒരു വിളി, ദൈവത്തിൻ്റെ വിളി ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. എൻ്റെ മോനെ, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ പോകുന്ന വഴി അത് തെറ്റാണ്, നീ ആ കാര്യം ചെയ്യരുത് എന്നുള്ള ഒരു വിളി, ഉൾവിളി എന്ന് നാം പറയാറുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളി എപ്പോഴും എന്നേക്കും നമ്മളുടെ മേൽ, എല്ലാവരുടെ മേലും മുഴങ്ങി കേൾക്കാറുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു കൂട്ടം ശിഷ്യഗണങ്ങൾ, അതിനോടൊപ്പം പരീശരന്മാരും യേശുവിനെ കുടുക്കുവാൻ വേണ്ടി വന്നതായ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, ന്യായശാസ്ത്രിമാരും എല്ലാവരും കൂടെ. യേശുവിൻ്റെ ഇരിപ്പും കിടപ്പും നിൽപ്പും വർത്തമാനമൊന്നും അവർക്കത്ര അങ്ങ് പിടിച്ചില്ല. യേശുവിൻ്റെ കൂടുതലും സഹവാസം പാവികളായി നഷ്ടപ്പെട്ടു പോയവരെ കൂടെയായിരുന്നു. ചുങ്കക്കാരും പാവികളുടെയും കൂട്ടത്തിൽ കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് മതത്തിനും മത ആചാരങ്ങൾക്കും ഉന്നത തലത്തിൽ നിന്നിരുന്ന പ്രമാണിമാരായിരിക്കുന്ന പരീശരന്മാരും ന്യായശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവർ അത്ര മനസ്സ് കാണിച്ചില്ല. യേശുവിനോട് കൂടുവാനും അവർ മനസ്സ് കാണിച്ചില്ല. കർത്താവ് ഇവരെല്ലാവരെയും കൂട്ടിവെച്ചുകൊണ്ട് 3 ഉപമകളങ്ങ് പറഞ്ഞു. അത് 3 നഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 1-32 വാക്യങ്ങളിൽ 3 ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമഗണങ്ങളായിരിക്കുന്ന അജഗണങ്ങളായിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു. 1, ഒരു ആട്ടിൻകുട്ടി, നഷ്ടപ്പെട്ടു പോയ കാണാതെയായ ഒരു ആട്ടിൻകുട്ടി. 2, 10 ദ്രമയിൽ 1 എണ്ണം നഷ്ടപ്പെട്ടു. 3, വിട്ടുപോയ മുടിയൻ പുത്രൻ. ഇങ്ങനെ കാണാതെയായ 3 ഉപമകൾ കർത്താവ് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കാണാതെയായ ആട്ടിൻകുട്ടിയെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപമയിൽ ആ ഒരു ആട്ടിൻകുട്ടി അങ്ങ് ചിത്രീകരിച്ചിരിക്കുകയാണ്. കേൾക്കുന്നതായ യേശുവിൻ്റെ കേൾവിക്കാർ ആട്ടിൻകുട്ടിയോട് വലിയ അടുപ്പമുള്ളവരാണ്. അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ് ആട്ടിൻകുട്ടി. അവർ നടക്കുന്നതും ഇരിക്കുന്നതും
ഇതെല്ലാവരുടെ സമ്പത്തും എല്ലാം ഇതിനോട് യോജിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നല്ല ഇടയനായിട്ട് ദാവൂദ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലും പലയിടത്തും നമുക്ക് ദൈവം ഒരു ഇടയനായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആടും പിന്നെ ഇടയനുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ ഒരാട്ടിൻ കുട്ടി, 100 ആടുകൾ ഒരുത്തനുണ്ടായിരുന്നു, അവൻ മേയിച്ച് 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 കൊണ്ടുവരുമ്പോൾ ഒരു ആട്ടിൻകുട്ടി അതിൽ നിന്നും നഷ്ടപ്പെട്ടു. ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ടപ്പോൾ 99 ആ നല്ല ഇടയൻ വിട്ടിട്ട് കാണാതെയായ ഒരു ആടിൻ്റെ പുറകെ പോവുകയാണ്. ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ ഒരു മൃഗത്തോടാണ് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ, അതിനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആട്ടിൻകുട്ടി നിഷ്കളങ്ക, കൂട്ടം നഷ്ടപ്പെട്ടു പോയി, കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോയി, കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോയി, കൂട്ടം വിട്ടുപോയി, പിന്നെ എന്ത് ചെയ്യണം? അത് തിരിച്ചു വരുവാനുള്ള കഴിവ് അതിനില്ല. ഇപ്പം എന്ത് ചെയ്യണം? ആരെങ്കിലും കടന്നുപോയി കണ്ടെത്തി ഇതിനെ മടക്കി കൊണ്ടുവരണം. അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 99 വിട്ടിട്ട് ഒരെണ്ണത്തിൻ്റെ പുറകെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കർത്താവ് പറഞ്ഞതും ഇത് ന്യായശാസ്ത്രിമാരും പരീശരന്മാരുമായിട്ടുള്ള ഒരു കൂട്ടം മത അനുഷ്ഠാനികളോടാണ് യേശു കർത്താവ് ഇത് പറയുന്നത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂട്ടത്തിൽ കൂടി നിൽക്കുന്നവരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൂട്ടം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സർവ ചരാചരങ്ങളുടെയും ഉടമയാണ് കർത്താവ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ ദൈവത്തോടു കൂടെ ഇരിപ്പാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനുണ്ടാക്കി. മത ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും ദൈവത്തോട് ഒരുമിച്ച് തൻ്റെ ആട്ടിൻപറ്റമായി ഒരുമിച്ച് ചേർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ടുപോയ മനുഷ്യനെ ദൈവം ഒരുമിച്ച് തന്നോട് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ആരുമായിക്കൊള്ളട്ടെ, ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമാനെന്നോ ഒന്നുമില്ല, എല്ലാവരെയും ദൈവം ഒരുപോലെ, ഒരു ആട്ടിൻപറ്റത്തെപ്പോലെ, കളറിൻ്റെ കാര്യത്തിലോ നിറത്തിൻ്റെ കാര്യത്തിലോ വർണ്ണത്തിൻ്റെ കാര്യത്തിലോ വർഗത്തിൻ്റെ കാര്യത്തിലോ ജാതി മതഭേദമന്യേ ദൈവം ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സർവ മനുഷ്യരാശികളെയും ഒരുമിച്ച് ഒന്നിച്ച് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആട്ടിൻകുട്ടി ചിലപ്പോൾ താൻ നല്ല മേച്ചിൽപ്പുറം കണ്ടു, അവിടെ നിന്ന് താൻ അറിഞ്ഞില്ല തൻ്റെ കൂടെയുള്ളവർ മുന്നോട്ട് പോയു, അറിയാതെ താൻ അവിടെ നിന്നും തൻ്റെ ഭക്ഷണം കഴിച്ച് കാണുമായിരിക്കും. ചിലപ്പോൾ തനിക്ക് താൻ നീരുറവ കണ്ടു, ദാഹമുള്ള ആ നിഷ്കളങ്കയായ ആട്ടിൻകുട്ടി ഓടിച്ചെന്ന് തൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി ആ കുളത്തിലിറങ്ങി, അല്ലെങ്കിൽ ആ ആറ്റിൽ ഇറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആ കൂട്ടം നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മുള്ളിനിടയിൽ പെട്ടുപോയി കാണാം. ചിലപ്പോൾ കാടിൻ്റെതായ ഒരു അവസ്ഥ വന്നു, അതിൽ പെട്ടുപോയി കാണാം. ചിലപ്പോൾ പാറകളുടെ ഇടയിൽ വിള്ളലുകളിൽ ചെന്ന് പെട്ടുപോയി കാണാം. പ്രതികൂലങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ നിമിത്തം നഷ്ടപ്പെട്ടു പോയ ഒരു ആട്ടിൻകുട്ടിയാണ് ഒറ്റപ്പെട്ടു പോയത്. അതിനെ തേടിയാണ് ഇപ്പോൾ ആ നല്ല ഇടയൻ കടന്നു പോകുന്നത്. ഇവിടെ കർത്താവും തൻ്റെ പല യാത്രകളിലും തൻ്റെ പല സംസാരങ്ങളിലും ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ നല്ല ഇടയൻ എന്താ ചെയ്യുന്നത്? നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയവനെ കണ്ടുകിട്ടുവാൻ വേണ്ടി അങ്ങ് മടങ്ങിപ്പോവുകയാണ്. ഒരെണ്ണത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ. ഈ ആടിന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുവാനുള്ളതായ, റെസ്പോണ്ട് ചെയ്യാനുള്ളതായ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ നേരത്ത് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മണിക്കുട്ടിയെന്ന് വിളിക്കുന്ന നേരത്ത് മേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കാർഡ് കാറും.
അത് ഈ ആട്ടിൻകുട്ടിയുടെ സ്വഭാവമാണ് തൻ്റെ യജമാനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനെ സ്വന്തമായിട്ട് ചിന്തിച്ച് മറ്റുള്ളവർ പോകുന്ന ആ പോയ വഴി അല്ലെങ്കിൽ താൻ താമസിക്കുന്ന വീടിൻ്റെ വഴിയിലേക്ക് സ്വന്തമായി ചിന്തിച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം കണ്ണും സ്വന്തം ചെവിയും സ്വന്തം ചിന്തകളും ഉപയോഗിച്ച് തിരിച്ചു വരുവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പെട്ടുപോയ ഒരു ആട്ടിൻകുട്ടി. ഇവിടെ കർത്താവ് പറഞ്ഞൊരു മനുഷ്യൻ്റെതായ സ്വഭാവത്തെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് ചില സാഹചര്യങ്ങൾ നിമിത്തം വഴിവിട്ടുപോയി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടായ്മ വിട്ടുപോയി, കൂട്ടം വിട്ടുപോയി, മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്നുപോയി, സഹോദരനിൽ നിന്നും അകന്നുപോയി, ആ താൻ കൂടിക്കൊണ്ടിരുന്ന ദൈവീയ കൂട്ടായ്മകളിൽ നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയി, തിരിച്ചു വരുവാനായിട്ട് പറ്റുന്നില്ല, തിരിച്ചു വരുവാൻ പറ്റത്തുമില്ല. കാരണം സ്വന്തമായിരിക്കുന്ന ഒരു ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചു വരുവാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ല ഈ നിഷ്കളങ്കരായ ഒരു നിഷ്കളങ്ക ആയ ഈ മൃഗം. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു, ഇതിനെ തേടിയാണ് ഞാൻ കടന്നു വന്നത്. ഭാവിയായ ഒരു മനുഷ്യനെ ദൈവം തേടിയെത്തുന്നത് പോലെ കർത്താവ്, നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മളെ തേടിയെത്തുന്നു. ഇവിടെ വചനം വായിക്കുന്നു, കർത്താവിന് നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ്. ഓരോരുത്തരുടെയും വാസ്തവമായ പേർ ചൊല്ലിയാണ്, ഓരോരുത്തരുടെയും പേര് അറിഞ്ഞുകൊണ്ട് നമ്മളെ കർത്താവ് മടങ്ങി വരുവാൻ വേണ്ടി മാടി വിളിക്കുകയാണ്. ഈ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടത്തിൽ കർത്താവ് ഇരിക്കുന്നതിന് കർത്താവിന് മടിയില്ല. അവരെ മടക്കിയെടുക്കുന്നതിനും കർത്താവ് വലിയ ആഗ്രഹമാണ് കാണിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയോട് നാം റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ ആ ഇടയൻ മലകളിലെ ഇടയിലേക്കും കാട്ടിലേക്കും ആ ഒരു കാണാതെ പോയ ആട്ടിൻകുട്ടി അന്വേഷിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഇടയനാണെങ്കിൽ അതിൻ്റെ പേർ ചൊല്ലി വിളിക്കും. അപ്പോൾ ഇടയൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഈ ആട്ടിൻകുട്ടി എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുകയാണ്, സൗണ്ട് ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ ആ സൗണ്ട് കേട്ടുകൊണ്ടായിരിക്കാം കാണാതെയായ ആട്ടിൻകുട്ടിയുടെ അടിയിൽ അടുക്കലേക്ക് ഈ നല്ല ഇടയൻ കടന്നു ചെന്ന് അതിനെ ഒരുമിച്ച് എടുത്തുകൊണ്ട് വരുന്നത്. അപ്രകാരം തന്നെയാണ് ദൈവം നമ്മളെ നിന്നും ആഗ്രഹിക്കുന്നത്. ഇവിടെ ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു ആട്ടിൻകുട്ടി, അത് പാപിയായ ഒരു മനുഷ്യനെ കാണിക്കുന്നു. നല്ല ഇടയൻ 99 വിട്ടിട്ട് ഒരെണ്ണത്തിന് വേണ്ടി പോയത് കർത്താവായ യേശു ക്രിസ്തു, ഈ താണഭൂമിയിലേക്ക് അവതരിച്ചു വന്ന യേശുവിനെയും കാണിക്കുന്നു. ഇവിടെ കർത്താവ് എന്തുവാണ് ചെയ്യുന്നത്? കൂട്ടത്തിലുള്ള 99 വിട്ടിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ദൈവ വഴികൾ നടക്കുകയും ചെയ്യുന്ന 99 അടുക്കൽ അല്ല കർത്താവിന് ആവശ്യമായി വരുന്നത്. കർത്താവ് വരുന്നത് ആ നഷ്ടപ്പെട്ടു പോയ, കൂട്ടം തെറ്റിപ്പോയ, ആ ഇപ്പോൾ ഭയത്തിൻ്റെയും മരണഭീതിയുടെയും വക്കീലായി ആരെൻ്റെ അടുക്കൽ വരും, ആരെന്നെ രക്ഷിക്കും, ആരെന്നെ സഹായിക്കും, ആരെന്നെ കരുതും എന്ന് വേദനപ്പെട്ട പ്രയാസപ്പെട്ട് കഷ്ടത്തിൻ്റെ തീച്ചൂളയിൽ മരണത്തിൻ്റെ വേദനയിൽ നിൽക്കുന്നവരുടേലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന മൃഗത്തെ പോലെയായ നഷ്ടപ്പെട്ടു പോയ പ്രിയ സഹോദര, എന്നോട് ക്ഷമിക്കണം, കർത്താവ് പറഞ്ഞ ഉപമയാണ്. ഒരു നിഷ്കളങ്കയായ ആട്ടിൻകുട്ടിയെ പോലെ കൂട്ടത്തിൽ നിന്നും താൻ അറിഞ്ഞോ അറിയാതെയോ ദൈവസ്നേഹവും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഇഷ്ടവും ദൈവത്തിൻ്റെതായിരിക്കുന്ന വഴികളും ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനവും എല്ലാം വിട്ട് പാപിയായി ജീവിക്കുന്ന എൻ്റെ പ്രിയ സഹോദര, കർത്താവ് നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്തുവാണ്? എൻ്റെ മോനെ, നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. നിൻ്റെ ജീവിതത്തിൽ
എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ യേശുവിന് പ്രവർത്തിക്കുവാനുണ്ട്, നിന്റെ ജീവിതത്തിൽ യേശു കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ വിചാരിക്കും, ഞാനൊരു പാപിയല്ലേ, എനിക്കിനി ഒന്നുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ അടുക്കൽ വരുവാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഇനി ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ കടിയേറ്റ് അവരുടെ ഇരയായി തീരും എന്ന് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കാം. പക്ഷേ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു ഈ താണഭൂമിയിലേക്ക് അവതരിച്ച് കടന്നു വന്നത് നഷ്ടപ്പെട്ടു പോയ പ്രിയ സ്നേഹിത, പാപത്തിൻ്റെ പടുങ്കുഴിയിൽ പെട്ടുപോയ എൻ്റെ പ്രിയ സഹോദര, തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവസ്നേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ആ സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നത് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാണ് ഇന്ന് നിൻ്റെ കാതുകളിൽ ഈ സമയം മുഴങ്ങുന്നത്. നിന്റെ ചെവികൾ അടക്കല്ലേ? ആ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെച്ച് കൊടുക്കുക. ആ കർത്താവായ നല്ല ഇടയനെ നീ ഒന്ന് കാണുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് മടങ്ങി വരുവാൻ കഴിവില്ല എന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാം. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കൂട്ടത്തിലേക്ക് കൂടിച്ചേരുവാൻ ഈ ഒരു ആട്ടിൻകുട്ടിക്ക് കഴിവില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ നല്ല ഇടയൻ 99 ഉപേക്ഷിച്ച് താഴോട്ട് വന്നതുപോലെ, ഇതിനെ തേടി വന്നതുപോലെ, കർത്താവായി യേശുക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നിന്നെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന വിശുദ്ധിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നിന്നെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന രക്ഷയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ സകല ചരാചരങ്ങളുടെയും ഉടമയായിരിക്കുന്ന സർവ സുഖങ്ങളുടെയും സർവസ്വർഗീയ നന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് എൻ്റെ പ്രിയ സ്നേഹിത നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാകുന്നു. നിന്നെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും ചേറ്റിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയാകുന്നു. പ്രകാരമാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു കുഴിയിൽ, ചേറ്റുകുഴിയിൽ എന്ന് വെച്ചാൽ ചെളിയുള്ള കുഴിയിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെ ഒരുത്തൻ വന്ന് ചെന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ആ ചെളിയിൽ ആരാണോ പോകുന്നത് അവനും പെട്ടുപോകും, താഴോട്ട് പോകും. അപ്പോൾ ആരെങ്കിലും ഉയരത്തിൽ നിന്ന് വന്ന് അതിനെ പൊക്കിയെടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഉയരത്തിൽ നിന്ന് വന്നത്. എന്ത് ചെയ്യാണ്? നമ്മളെ കോരിയെടുക്കുകയായിരുന്നു, നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു, നമുക്ക് പുതിയൊരു അനുഭവം തരികയായിരുന്നു, നമ്മളെ കോരിയെടുത്ത് നമ്മളെ രക്ഷിക്കുകയായിരുന്നു. കർത്താവ് ഒരിക്കലും 99 ഒന്നിനെക്കുറിച്ചല്ലായിരുന്നു വിചാരപ്പെട്ടത്, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു നല്ലിടയനെ പോലെ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മദ്യത്തിന് അടിമയായി ജീവിക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ടുപോയ പ്രിയ സ്നേഹിത, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് മടങ്ങി വരുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് നിൻ്റെ ചെവിയിൽ കേൾക്കുന്ന ദൈവശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് മടങ്ങി വരൂ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കാൽവരി കുരിശിൽ കർത്താവ് മരിച്ചത് നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാകുന്നു. ഈ താണഭൂമിയിലേക്ക് കർത്താവ് വന്നത് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. മയക്കുമരുന്നിന് അടിമയായി സ്വന്തവരിൽ നിന്നും നഷ്ടപ്പെട്ടവരായി പള്ളിയിൽ പോകാതെ കൂട്ടായ്മയില്ലാതെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നിന്നെ മാടി വിളിക്കുന്നു. വ്യഭിചാരത്തിലും മറ്റ് പാപപ്രവൃത്തികളിലും മോഷണത്തിലും അടിപിടിയിലും എല്ലാം ചീത്തത്തരത്തിലും പെട്ട നീ ഒറ്റപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയി നഷ്ടപ്പെട്ട എൻ്റെ പ്രിയ സഹോദര സഹോദരി, പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു.
യേശു നിന്നെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു താണഭൂമിയിലേക്ക് വന്നത് നിന്റെ പാപത്തിൽ നിന്നും നിനക്ക് വിടുതൽ തരുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ കേൾക്കുന്ന ഈ സ്വർഗീയ സന്ദേശം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല. നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രിയ സ്നേഹിത. യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ കൂട്ടം നഷ്ടപ്പെട്ടു പോയതാണോ, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയതാണോ, കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോയതാണോ, നീ പാപത്തിൻ്റെ പടികുഴിയിൽ പെട്ടുപോയതാണോ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഇതാകുന്നു സുപ്രസാദ കാലം. നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. എപ്പോഴാണ് നിനക്ക് മരണഗണിയിൽ പെട്ടുപോകുന്നതെന്ന് എനിക്കും നിനക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം, കാണാതെ പോയ നിന്നെ, പാപത്തിൻ്റെ പടിക്കുഴിയിൽ പെട്ടുപോയ നിന്നെ തേടിയെത്തുവാൻ വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചുവെങ്കിൽ ആ സ്നേഹത്തിലേക്ക് ഇന്ന് ഞാൻ പ്രിയ സഹോദര നിന്നെ മാടി വിളിക്കുന്നു, പ്രിയ സ്നേഹിത നിന്നെ മാടി വിളിക്കുന്നു. ഏത് സമൂഹത്തിൽപ്പെട്ടതായിരിക്കട്ടെ, പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ അന്തരാത്മാവിൽ പാപത്തിൻ്റെ കുറ്റബോധം ഇന്നും നിന്നിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ ആ യേശുദേവൻ കാൽവരി കുരിശിൽ മരിച്ചത് നിന്റെ പാപത്തിന് വേണ്ടി മോചനം നൽകുവാൻ വേണ്ടിയാകുന്നു. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിച്ച് നിന്നെ ദൈവപൈതലാക്കി തീർക്കുവാൻ വേണ്ടി, മടക്കി ദൈവത്തിൻ്റെ പൈതലാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിന്നെ തേടി എൻ്റെ യേശുദേവൻ കടന്നു വരുന്നു. എൻ്റെ ജീവിതം എൻ്റെ യേശുവിനുമായി സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്നായ എൻ്റെ പിതാവേ, കർത്താവ് ഈ സമയം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ, തള്ളപ്പെട്ടതിനെ, ഒറ്റപ്പെട്ടതിനെ കണ്ടുകിട്ടുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവേ, ഈ പ്രിയമുള്ളവരോട് കരുണ തോന്നണമേ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപ വഴികളിൽ നിന്നും മോചനം പ്രാപിച്ച് യേശുവിൻ്റെ ആട്ടിൻകൂട്ടത്തോട് ഒരുമിച്ച് എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.